നമസ്കാരം. നമ്മൾ പല രാഷ്ട്രീയ നേതാക്കളുടെയും തീപ്പരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സാംസ്കാരിക നായകരുടെയൊക്കെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ സുകുമാർ അഴീക്കോട് വലിയ ഒരു പ്രാസംഗികനായിരുന്നു. അങ്ങനെ നിരവധി ആളുകളുടെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പള്ളിയിലച്ഛൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ മത പുരോഹിതൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ചില സിനിമാക്കാരും ചില മിമിക്രിക്കാരും ഒക്കെ ഇങ്ങനെ കുറേ കാലങ്ങൾ കൊണ്ട് പറഞ്ഞ് പഴകിയ അല്ലെങ്കിൽ ഒരു ക്ലീഷയായ ചില ഒരു നടപ്പ് രീതികളാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതായിരിക്കും ഇവരുടെ ഒരു ശൈലിയെന്ന്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. നല്ല ആർജവത്തോടെ നട്ടെല്ല് നിവർന്ന് തൻ്റെ ഇടത്തോടെ പറയേണ്ട കാര്യങ്ങളെല്ലാം പറയേണ്ട രീതിയിൽ പറയുന്ന ചില പുരോഹിതരുമുണ്ട്. അതിലൊന്നിനെ ദാ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഈ രാജ്യത്തെ ഇങ്ങനെ ജിഹാദിവൽക്കരിക്കുന്ന ഇസ്ലാമികവൽക്കരിക്കുന്ന വലിയ ലോബി നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം ബിഷപ്പ് പറഞ്ഞത് ഒരിക്കലും തെറ്റല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. വ്യക്തമായ ഡേറ്റ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. ഇവിടെ ആളുകൾ ചോദിക്കേണ്ടത് തെളിവുതാ മാധ്യമപ്രവർത്തകരെ തെളിവ് നിങ്ങളെ ഇത് തന്നിട്ട് എന്താണ് കാര്യം? നിങ്ങളെന്താ തെളിവെടുക്കാനിരിക്കുന്നത്? നിങ്ങൾ പോയി അന്വേഷിക്കണം. അതല്ലേ നിങ്ങളുടെ പണി. നിങ്ങൾ പോയിട്ട് ഇത് നേരാണോ അല്ലയോ എന്ന് അന്വേഷിക്കണം. അവിടെയാണ് വേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഈ തെളിവ് ചോദിക്കുന്നവർ വിചാരിച്ചിരിക്കുന്നത് ബിഷപ്പുമായിട്ട് ക്ലബ് ഹൗസിൽ വന്നിട്ട് തെളിവുണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കുന്നതാണോ, ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇടുമെന്നാണോ? ബിഷപ്പിനെതിരെ 153A അനുസരിച്ച് നിങ്ങൾ ഒരു കേസെടുക്കാൻ പറ പോലീസിനോട്. എന്നിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുക. അദ്ദേഹം ചോദ്യം ചെയ്യാൻ സഹകരിക്കില്ലേ? അദ്ദേഹത്തിൻ്റെ പക്കൽ ഡേറ്റയുണ്ട്. അതെന്താ പറ്റാത്തത്? നിങ്ങൾക്കിതൊന്നും അല്ല താല്പര്യം. നിങ്ങൾ പറഞ്ഞ ബിഷപ്പിനെ ജാമ്യമില്ലാത്ത വകുപ്പ് അനുസരിച്ച് പിടിച്ചകത്തിരണം. എന്നിട്ട് എന്ത് നിർത്തിയോ? പക്ഷോ ഒന്നുമില്ലേ? വേണ്ടാന്ന് വെച്ചോ? എന്താ കാര്യം? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്ന് പറയാം. ജിഹാദികളെ ബിഷപ്പിനെ പിടിച്ചകത്തിടാൻ, ഈ കാര്യത്തിൽ അകത്തിടാൻ ധൈര്യം ഉണ്ടെന്ന് പറയാം. നിങ്ങളുടെ ഈ വാചകോടിയൊന്നും യാതൊരർത്ഥമില്ല. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ മനസ്സമാധാനം തകർക്കുകയാണ്. നിങ്ങൾ ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് എഴുതിത്തള്ളാൻ പാടില്ല. ബിഷപ്പ് പറഞ്ഞത് സത്യസന്ധമായ വസ്തുതയാണ്. ആ സത്യസന്ധമായ കാര്യത്തെ വസ്തുതാപരമായി നിരീക്ഷിക്കാൻ ഇവിടുത്തെ ഭരണകൂടവും രാഷ്ട്രീയ കക്ഷികളും തയ്യാറാകാത്തിടത്തോളം കേരളം കനത്ത വില കൊടുക്കേണ്ടി വരും. എങ്ങനെയുണ്ട് ഈ അച്ഛൻ? കിടുവല്ലേ, പൊളിയല്ലേ, എന്തൊരു കീറൻ ഭീഷണിയാണെന്ന് നോക്കൂ. ഭീഷണിയല്ല, വെല്ലുവിളി. ആർക്കെങ്കിലും തൻ്റെ ഇടമുണ്ടെങ്കിൽ ജിഹാദികളെ എന്ന് എടുത്തു പറഞ്ഞിട്ടാണ് തൻ്റെ ഇടമുണ്ടെങ്കിൽ 153A പ്രകാരം പാലാ ബിഷപ്പിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. ജിഹാദികളോട് മാത്രമല്ല ആ വെല്ലുവിളി, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയോടും കൂടിയാണ്. തൻ്റെ ഇടമുണ്ടെങ്കിൽ 153A പ്രകാരം പാലാ ബിഷപ്പിനെതിരെ കേസെടുക്കാൻ പറ്റുമോ? മതസ്പർദ്ധ വളർത്തി എന്നതിൻ്റെ പേരിൽ പറ്റില്ല. പകരം ചില സാധാരണക്കാർക്കെതിരെ പറ്റുമായിരിക്കാം, അല്ലേ? അതിന് നിരവധി തെളിവുകളുമുണ്ട്. അപ്പോൾ അതാണ് പറയേണ്ടത്. പറയേണ്ട രീതിയിൽ പറയേണ്ട പോലെ പറഞ്ഞാൽ ഏത് ജിഹാദിയും ഒന്ന് കിടുങ്ങും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.